ലാലച്ചൻസ് അക്കാദമിയുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2020 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് പ്രധാന ദിനങ്ങൾ നോക്കാം. ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ഏപ്രിൽ 2 ആണ്. ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 2 ആണ്. കുട്ടികളിലെ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു മാനസിക വ്യതിയാനമാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി ബോധവൽക്കരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏപ്രിൽ 2 ലോക ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 2020 അതിന്റെ പ്രമേയമാണ് ദ ട്രാൻസിഷൻ ടു അഡൾട്ട്ഹുഡ് എന്നുള്ളത്. എന്താണ് ദ ട്രാൻസിഷൻ ടു അഡൾട്ട്ഹുഡ് എന്നുള്ളത്? 2020 ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനത്തിന്റെ പ്രമേയമാണ്. ഇനി ലോക ബാലപുസ്തക ദിനമായിട്ട് ആചരിക്കുന്നതും ഏപ്രിൽ 2 തന്നെയാണ്. യക്ഷിക്കഥകളും ബാലകഥകളും ഒക്കെ രചിച്ചിരുന്ന ആൻഡേഴ്സന്റെ ജന്മദിനമാണ് ബാലപുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത്. 2020 അതിന്റെ പ്രമേയമാണ് ഹങ്കർ ഫോർ വേർഡ്സ് എന്നുള്ളത്. ഹങ്കർ ഫോർ വേർഡ്സ് 2020 ലോക ബാലപുസ്തക ദിനത്തിന്റെ പ്രമേയമാണ്. ഇനി ഏപ്രിൽ മാസത്തിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ലോകാരോഗ്യ ദിനം എന്നുള്ളത്. എന്നാണ്? ഏപ്രിൽ 7 ആണ് ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 7. 2020 അതിന്റെ പ്രമേയം എന്താണ്? സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈസ് എന്നുള്ളതാണ്. അതായത് നേഴ്സുമാരെയും പ്രസവ ശുശ്രൂഷകരെയും പിന്തുണയ്ക്കുക എന്നുള്ളതായിരുന്നു 2020 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. 1950 മുതലാണ് ലോകാരോഗ്യ ദിനമായിട്ട് ഏപ്രിൽ 7 ആചരിച്ചു വരുന്നത്. ഇപ്പൊ നേഴ്സുമാരെയും പ്രസവ ശുശ്രൂഷകരെയും പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈസ് എന്നുള്ളതാണ് 2020 പ്രമേയം. ഇത് കോവിഡ് 19 ഭീതിയൊക്കെ നിലനിൽക്കുന്ന ഈ സമയത്ത് ലോകത്തെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നേഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ചെയ്ത കാര്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആരോഗ്യദിന പ്രമേയമായിരുന്നു 2020. ഇനി ലോക ഹോമിയോപ്പതി ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ഏപ്രിൽ 10 ആണ് ലോക ഹോമിയോപ്പതി ദിനം. എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി ദിനമായിട്ട് ഏപ്രിൽ 10 ആചരിക്കുന്നത്? ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന സാമുവൽ ഹാനിമാന്റെ ജന്മദിനമാണ് ഏപ്രിൽ 10. അതാണ് ലോക ഹോമിയോപ്പതി ദിനമായിട്ട് ആചരിക്കുന്നത്. 2020 അതിന്റെ പ്രമേയമാണ് എൻഹാൻസിങ് ദ സ്കോപ്പ് ഓഫ് ഹോമിയോപ്പതി ഇൻ പബ്ലിക് ഹെൽത്ത് എന്നുള്ളത്. എന്താണ്? പൊതുജനാരോഗ്യത്തിൽ ഹോമിയോപ്പതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് 2020 ലോക ഹോമിയോപ്പതി ദിനത്തിന്റെ പ്രമേയം. ഇനി അംബേദ്കർ ജയന്തി, അല്ലെങ്കിൽ അംബേദ്കർ ജന്മദിനം എന്നാണ്? ഏപ്രിൽ 14 ആണ്. 2017 മുതൽ ഈ ദിവസം ദേശീയ ജലദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ദേശീയ ജലദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ഏപ്രിൽ 14. ഏപ്രിൽ 17 പ്രത്യേകത എന്താണ്? ലോക ഹീമോഫീലിയ ദിനമാണ്. ഇപ്പൊ ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 17 ആണ്. ഹീമോഫീലിയ എന്ന രോഗം ഒരു ജനിതക രോഗമാണ്. രക്തം കട്ടുപിടിക്കാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ റോയൽ ഡിസീസ്, ക്രിസ്മസ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. അപ്പൊ 2020 അതിന്റെ പ്രമേയമാണ് ഗെറ്റ് പ്ലസ് ഇൻവോൾവ്ഡ് എന്നുള്ളത്. എന്താണ് ഗെറ്റ് പ്ലസ് ഇൻവോൾവ്ഡ്? ഈ ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ഏപ്രിൽ 22 ആണ്. 1970 മുതലാണ് ലോക ഭൗമദിനമായിട്ട് ഏപ്രിൽ 22 ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2020 ഏപ്രിൽ 22 50th ഭൗമദിനമാണ്. അതിന്റെ പ്രമേയം നോക്കുക. ക്ലൈമറ്റ് ആക്ഷൻ, കാലാവസ്ഥ പ്രവർത്തനം എന്നുള്ളതാണ് 2020 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം. ഇനി ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ഏപ്രിൽ 23 ആണ് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത്. 2021 പുസ്തക തലസ്ഥാനം, ലോക പുസ്തക തലസ്ഥാനം നമ്മൾ ക്ലാസ് പഠിച്ചായിരുന്നു. ഏതാണ്? തിബിലിസി ആണ്. 2020 പുസ്തക തലസ്ഥാനം ഏതാണ്? മലേഷ്യയിലെ ക്വാലാലംപൂർ ആണ് 2020 പുസ്തക തലസ്ഥാനം. ഇനി എന്താണ് പുസ്തക ദിനത്തിന്റെ പ്രമേയം? 2020 പ്രമേയമാണ് ബുക്സ് ഹാവ് ദ യുണീക് എബിലിറ്റി ബോത്ത് ടു എന്റർടൈൻ ആൻഡ് ടു ടീച്ച് എന്നുള്ളതാണ് 2020 പുസ്തക ദിനത്തിന്റെ പ്രമേയം. ലോക മലേറിയ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ഏപ്രിൽ 25 ആണ് ലോക മലേറിയ ദിനം. മലേറിയ എന്ന രോഗത്തിന് കാരണമായിട്ടുള്ള രോഗകാരി എന്താണ്? പ്ലാസ്മോഡിയം ആണ്. പരത്തുന്ന അനോഫിലസ് പെൺകൊതുകുകളാണ്. അപ്പൊ ലോക മലേറിയ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ഏപ്രിൽ 25 ആണ്. 2020 അതിന്റെ പ്രമേയമാണ് സീറോ മലേറിയ സ്റ്റാർട്സ് വിത്ത് മീ. സീറോ മലേറിയ എന്നിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ് 2020 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം. ഇനി ലോക നൃത്ത ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 29 ആണ്.
ഇനി കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. കേരളത്തിൽ ആദ്യമായി പ്രാചീന മനുഷ്യ സംസ്കൃതി തെളിവ് കണ്ടെത്തിയത് എവിടെയാണ്? ഇടുക്കിയിലാണ്. അപ്പം ആദ്യമായിട്ട് പ്രാചീന മനുഷ്യ സംസ്കൃതി തെളിവ് കേരളത്തിൽ കണ്ടെത്തിയത് ഇടുക്കി ജില്ലയിലാണ്. 2020 ഏപ്രിലിൽ ഗവേഷകർ മെഗാലിത്തിക് റോക്ക് ഔട്ട് ചേമ്പേഴ്സ് കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ പേരള. മെഗാലിത്തിക് പീരീഡില് ഉണ്ടായിരുന്ന ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ചേമ്പറാണ്. 1500 വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. അത് കേരളത്തിൽ കണ്ടെത്തിയത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ പേരള. ഇന്ത്യയിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച പൊതുജന പരാതി പരിഹാര സംവിധാനം ഏതാണ്? ആ കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനമായിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡിനാണ് ISO അംഗീകാരം ലഭിച്ചത്. ഇനി തിരംഗ എന്ന് പറയുന്ന വാഹനം എന്തിനു വേണ്ടി നമ്മൾ എവിടെയാ കേട്ടത്? ആ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം കോവിഡ് ദ്രുത പരിശോധനയ്ക്കായി നിരത്തിലിറക്കിയ വാഹനമാണ് തിരംഗ. അതുപോലെ തന്നെ COVID-19 ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കുന്നതിനായി നൈറ്റിംഗേൽ 19 റോബോട്ട് വിന്യസിച്ചത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കോവിഡ് ദ്രുത പരിശോധനയ്ക്ക് വേണ്ടി തിരംഗ എന്ന വാഹനം നിരത്തിലിറക്കിയത് പത്തനംതിട്ടയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കുന്നതിന് വേണ്ടി നൈറ്റിംഗേൽ 19 എന്ന റോബോട്ട് വിന്യസിച്ചത് കണ്ണൂർ ജില്ലയിലുമാണ്. ഈ 2020 ഏപ്രിൽ എന്നൊക്കെ പറയുമ്പോൾ COVID-19 ഏറ്റവും മൂർച്ഛിച്ചു നിന്ന സമയമാണ്. അപ്പൊ COVID-19 പറ്റിയാണ് കൂടുതലും ഈ ക്ലാസ്സിൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച വായ്പാ പദ്ധതി ഏതാണ്? മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം വായ്പാ പദ്ധതിയാണ് കേരള സർക്കാർ കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ്. COVID-19 ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ല ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ. അപ്പൊ സ്നേഹ എന്ന് പറയുന്ന പദ്ധതി മലപ്പുറം ജില്ലയിലാണെന്ന് നോക്കുക. ലോക്ഡൌൺ കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകടിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം. അതായത് കുട്ടികള് പരിസ്ഥിതി, ശുചിത്വം, പ്രതിരോധം എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് കഥ, കവിത, ലേഖനമൊക്കെ എഴുതി സ്കൂൾ വിക്കിൽ അപ്ലോഡ് ചെയ്യുന്നു. അവിടെ നിന്ന് മികച്ചതിനെയൊക്കെ എടുത്ത് പ്രസിദ്ധീകരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അക്ഷരവൃക്ഷം എന്ന് പറയുന്നത്. റാപ്പിഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ആന്റിബോഡി ടെസ്റ്റ് കിറ്റ് സ്വന്തമായി വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനമാണ് രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കോവിഡ് പ്രതിരോധത്തിനായി മാലിദ്വീപിന് അവശ്യ മരുന്നുകൾ എത്തിക്കുവാൻ ഇന്ത്യൻ വായുസേന നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സഞ്ജീവനി. ഇപ്പോൾ ഓപ്പറേഷൻ സഞ്ജീവനി എന്നുള്ളത് മാലിദ്വീപ്സിലേക്ക് അവശ്യ മരുന്നുകൾ എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ വായുസേന നടത്തിയ ഓപ്പറേഷനാണ്. ഇനി അടുത്തത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് ലോക്ഡൌൺ കാലത്ത് ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ്, നമ്മൾ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി എന്നാണ് പഠിച്ചത്. ഏതാണ്? ജീവനി സഞ്ജീവനി. ഇനി COVID-19 കുടുംബശ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആരംഭിച്ച ജില്ല, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏത് ജില്ല വരുമായിരിക്കും? ആ ആലപ്പുഴ വരും. റിമോട്ട് ഏരിയയിലുള്ള സ്ഥലങ്ങളിലേക്ക് അവശ്യ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആരംഭിച്ചതാണ് ആലപ്പുഴ ജില്ല. COVID-19 പോസിറ്റീവ് ഇല്ലാത്ത ആദ്യത്തെ ഗ്രീൻ സ്റ്റേറ്റ് ആയി പ്രഖ്യാപിച്ചത് ഏതാണ്? അതായത് ആദ്യ സമയത്ത് ഗോവയിൽ പോസിറ്റീവ് കേസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഗ്രീൻ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചായിരുന്നു. ഏത് സംസ്ഥാനമാണ്? ഗോവ. ഗോവയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഏതാണ്? പ്രമോദ് സാവന്ത്. ഇന്ത്യയുടെ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളോടനുകൂലിച്ച് മറ്റഹോൺ പർവ്വതത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തിയ രാജ്യം, ആൽപ്സ് പറനിരയിലെ പർവ്വതമാണ് മറ്റഹോൺ പർവ്വതം. അവിടെ ഇന്ത്യൻ പതാക ഉയർത്തിയ രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ്. COVID-19 മൊബൈൽ വൈറോളജി ലാബ് സ്ഥാപിച്ചത് DRDO ആണ്. ഇപ്പൊ COVID-19 വേണ്ടിയിട്ട് മൊബൈൽ വൈറോളജി ലാബ് വികസിപ്പിച്ചത് DRDO ആണ്. DRDOയുടെ ഫുൾ ഫോം എന്താണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. DRDOയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇപ്പൊ വൈറോളജി, മൊബൈൽ വൈറോളജി ലാബ് വികസിപ്പിച്ചത് DRDO ആണ്. COVID-19 ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമാക്കാൻ കേരള IT വകുപ്പ് ആരംഭിച്ച സെർച്ച് എഞ്ചിൻ ഏതാണ്? വിലോകന എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ ആണ്. വിലോകന എന്ന വാക്കിനർത്ഥം കണ്ടെത്തുക അല്ലെങ്കിൽ ഫൈൻഡിങ് ഔട്ട്, ഒരു സംസ്കൃത പദമാണ്, അതാണ് സെർച്ച് എഞ്ചിൻ. COVID-19 ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി കേരള IT വകുപ്പ് ആരംഭിച്ച സെർച്ച് എഞ്ചിൻ ആണ്. ഈ കോവിഡ് ഭക്ഷണ വിതരണത്തിന് വേണ്ടിയിട്ട് മോദി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അപ്പൊ മോദി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്.
കോവിഡ് 19 ബാധിതരെ പരിചരിക്കുന്നതിനായി കർമ്മി എന്ന റോബോട്ടിനെ ഉപയോഗിച്ച ജില്ല ഏത് ജില്ലയാണ്? എറണാകുളം ജില്ലയാണ്. അപ്പൊ കർമ്മി എന്ന റോബോട്ട് ഉപയോഗിച്ച ജില്ല എറണാകുളമാണ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു നൈറ്റിംഗേൽ 19 എന്ന് പറയുന്ന റോബോട്ട് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ കോവിഡ് 19 ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് വിന്യസിച്ച ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. ഇനി കർമ്മി എന്ന റോബോട്ട് അത് രോഗബാധിതരെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കർമ്മി എന്ന റോബോട്ടിനെ ഉപയോഗിച്ച ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി അസിമോ റോബോട്ടിക്സ് പുറത്തിറക്കിയ റോബോട്ട് ഏതാണ്? കർമ്മി ബോട്ട് എന്നുള്ളതാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി അസിമോ റോബോട്ടിക്സ് പുറത്തിറക്കിയ റോബോട്ടാണ് കർമ്മി ബോട്ട്. നമുക്ക് 2020 ഏപ്രിലിൽ നടന്ന ചില നിയമനങ്ങൾ നോക്കാം. വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷൻ അയാം ബാഡ്മിന്റൺ ക്യാമ്പയിൻ അംബാസിഡറായി ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്തത് ഇന്ത്യൻ ബാഡ്മിന്റൺ താരമായ PV സിന്ധുവിനെയാണ്. അയാം ബാഡ്മിന്റൺ ക്യാമ്പയിൻ അംബാസിഡർ ആയിട്ട് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ആരെയാണ്? PV സിന്ധുവിനെയാണ്. അടുത്തത് WWWF എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട്. അതിന്റെ ഇന്ത്യൻ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുത്തത് ലോക ചെസ് ചാമ്പ്യൻ ആയ വിശ്വനാഥ് ആനന്ദിനെയാണ്. നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ ആയി ചുമതലയേറ്റത് ആരാണ്? മാലിനി ശങ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? TS തിരുമൂർത്തിയാണ്. അപ്പം സ്ഥിരം പ്രതിനിധിയായി ഐക്യരാഷ്ട്ര സഭയിലേക്ക് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? TS തിരുമൂർത്തിയാണ്. 2020 ഏപ്രിൽ 1 നടന്ന ബാങ്കുകളുടെ ലയനം നോക്കാം. നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 12 എണ്ണമാണ്. ഇപ്പോൾ 2020 ഏപ്രിൽ 1 നടന്ന ബാങ്ക് ലയനത്തിന് ശേഷം പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയായി? 12 ആണ്. ബാങ്കിംഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലയനമെന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. 10 പൊതുമേഖലാ ബാങ്കുകൾ ലയിപ്പിച്ചു. ബാങ്ക് ലയനം 2020 പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. അപ്പൊ നിലവില് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 12 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? SBI ആണ്. വലിപ്പത്തിലെ ലോകത്തിലെ തന്നെ 43-ാമത്തെ ബാങ്കാണ് SBI. എന്നാൽ ഇന്ത്യയിലെ 2-ാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ഇന്ത്യയിലെ 2-ാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക്. ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ലയിക്കപ്പെട്ട പൊതുമേഖലാ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഇപ്പൊ 2020 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ലയിക്കപ്പെട്ട പൊതുമേഖലാ ബാങ്കുകളാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത പൊതുമേഖലാ ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏതാണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ ആസ്ഥാനം മുംബൈയാണ്. ഈ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിക്കപ്പെട്ട പൊതുമേഖലാ ബാങ്കുകൾ ഏതൊക്കെയാണ്? ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കുമാണ്. അപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിക്കപ്പെട്ട ബാങ്കുകൾ ഏതൊക്കെയാണ്? ആന്ധ്രാ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഏതാ പഠിക്കുന്നത്? അലഹബാദ് ബാങ്കാണ്. അലഹബാദ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഈ അലഹബാദ് ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിക്കപ്പെട്ടത്? ഇന്ത്യൻ ബാങ്ക്. അപ്പോൾ ഇന്ത്യൻ ബാങ്കിലേക്ക് ലയിക്കപ്പെട്ട ബാങ്ക് ഏതാണ്? അലഹബാദ് ബാങ്കാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയില് ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ആ കാനറ ബാങ്ക് ആണ്. കാനറ ബാങ്കിലേക്ക് ലയിക്കപ്പെട്ട ബാങ്ക് ഏതാണ്? സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. കാനറ ബാങ്കിലേക്ക് ലയിക്കപ്പെട്ട ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്ക്. കാനറ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. കായികം നോക്കാം. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി ഉപേക്ഷിച്ച ഗ്രാൻഡ്സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ഏതാണ്? വിംബിൾട്ടൺ ആണ്. അപ്പൊ ആദ്യമായിട്ട് 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉപേക്ഷിച്ച ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റ് ആണ് വിംബിൾഡൺ. 2022 19-ാം ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഹാങ്ഷു, ചൈന. 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് ഹാങ്ഷു, ചൈന. അതിന്റെ ഭാഗ്യ ചിഹ്നം ഒന്ന് നോക്കി വെക്കുക. ദ സ്മാർട്ട് ട്രിപ്ലറ്റ് എന്ന് അറിയപ്പെടുന്ന 3 റോബോട്ടുകളാണ്. ആ റോബോട്ടുകളുടെ പേര് നമുക്ക് നോക്കാം. കോങ്കോങ്, ലിയാൻ ലിയാൻ, ചെൻജൻ എന്നിങ്ങനെ 3 റോബോട്ടുകളാണ് 2022 ഏഷ്യൻ ഗെയിംസിന്റെ മാസ്കോട്ട് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ദ സ്മാർട്ട് ട്രിപ്ലറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകളാണ്. ഇനി 2020 ഏപ്രിൽ മാസത്തിൽ മരിച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം. 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ കൃഷിശാസ്ത്രജ്ഞനാണ് വീരേന്ദ്രപാൽ ചോപ്ര. അപ്പൊ വീരേന്ദ്രപാൽ ചോപ്ര ഏതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്? ഇന്ത്യൻ കൃഷിശാസ്ത്രജ്ഞനാണ്.
2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സംവിധായകൻ സംഗീത സംവിധായകനാണ് എം കെ അർജുനൻ. അപ്പൊ അദ്ദേഹത്തിന് ഏത് സിനിമയിലൂടെയാണ് സംഗീത സംവിധായക രംഗത്തേക്ക് എത്തിയത്? കറുത്ത പൗർണമി എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം എത്തിയത്. അപ്പൊ എം കെ അർജുനൻ മലയാളി സംഗീത സംവിധായകനാണ്. 2020 ഏപ്രിലിൽ അന്തരിച്ച ക്രിക്കറ്റിലെ ഡക്വത്ത് ലൂയിസ് നിയമം അല്ലെങ്കിൽ മഴ നിയമം അതിന്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളായ വ്യക്തി 2020 ഏപ്രിലിൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ടോണി ലൂയിസ്. അപ്പൊ മഴ നിയമം അല്ലെങ്കിൽ ഡക്വത്ത് ലൂയിസ് നിയമം ഏത് കായികവുമായി ബന്ധപ്പെട്ടാണ്? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. ഈയിടെ അന്തരിച്ച ചുനി ഗോസ്വാമി ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഫുട്ബോളർ ആണ് ചുനി ഗോസ്വാമി. അദ്ദേഹത്തിന് 1963 അർജുന അവാർഡും 1983 പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ചുനി ഗോസ്വാമി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് താരമാണ് ഇർഫാൻ ഖാന്. ഇർഫാൻ ഖാന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയാണ് താൻസിംഗ് തോമർ എന്നുള്ളത്. 2011 കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന സിനിമകളാണ് ദി വാരിയർ, ദ നെയിം സേക്ക്, ജുറാസിക് വേൾഡ്, സ്ലം ഡോഗ് മില്യണർ, ലൈഫ് ഓഫ് പൈ എന്നിവ ഇർഫാൻ ഖാന്റെ പ്രധാന ചിത്രങ്ങളാണ്. ഇനി ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരിച്ച രണ്ട് ബുക്കുകളുടെ പേര് നോക്കാം. ബാഡ്മിന്റൺ താരം പി വി സിന്ധുവിന്റെ കായിക ജീവിതത്തെ ആധാരമാക്കി വി കൃഷ്ണസ്വാമി എഴുതിയ പുസ്തകമാണ് ഷട്ട്ലിംഗ് ടു ദ ടോപ്പ്, ദ സ്റ്റോറി ഓഫ് പി വി സിന്ധു. ഷട്ട്ലിംഗ് എന്നാണ് ഷട്ട്ലിംഗ് ടു ദ ടോപ്പ്, ദ സ്റ്റോറി ഓഫ് പി വി സിന്ധു എന്നുള്ളത് വി കൃഷ്ണസ്വാമി പി വി സിന്ധുവിനെ പറ്റി എഴുതിയ പുസ്തകമാണ്. ഇനി ബ്രസീലിയൻ നോവലിസ്റ്റ് ആയ പൗലോ കൊയ്ലോയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകങ്ങളാണ് എ ബി സി ഡി, അതുപോലെ തന്നെ ദ മീനിങ് ഓഫ് പീസ്. ഈ രണ്ട് പുസ്തകങ്ങൾ ആരുടേതാണ്? പൗലോ കൊയ്ലോ. ലോക്ഡൌൺ കാലയളവിൽ ജനങ്ങളുടെ വിനോദത്തിനായി പ്രസാർ ഭാരതി ആരംഭിച്ച ചാനലാണ് ഡി ഡി റെട്രോ. ഇപ്പൊ ഡി ഡി റെട്രോ എന്ന് പറയുന്നത് ലോക്ഡൌൺ കാലയളവിൽ പ്രസാർ ഭാരതി ആരംഭിച്ച ചാനലാണ്. അതുപോലെ തന്നെ കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ ആയുർവേദ ചികിത്സ ആദ്യമായി ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? ആ ഗോവയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു പോസിറ്റീവ് കേസ് ഇല്ലാത്തതിനാൽ ഗ്രീൻ സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതായിരുന്നു? ഗോവയായിരുന്നു. പിന്നീട് അവിടെ പോസിറ്റീവ് കേസുകളൊക്കെ ഉണ്ടായി. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ പ്രഖ്യാപിച്ചത് ഗോവയാണ്. ഈ ഗോവയിലാണ് കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആയുർവേദ ചികിത്സ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇനി ലോക്ഡൌണ്, ഇന്ത്യയിൽ ഒന്നാം ഘട്ട ലോക്ഡൌൺ ഏർപ്പെടുത്തിയത് എപ്പോഴായിരുന്നു? മാർച്ച് 24 മുതൽ ഏപ്രിൽ 14 വരെയായിരുന്നു 21 ദിവസങ്ങള്. അതിനുശേഷം രണ്ടാം ഘട്ട ലോക്ഡൌണ് ഏപ്രിൽ 15 മുതൽ മെയ് 3 വരെ. ഇനി അടുത്ത ദിവസം നോക്കുക. കോവിഡ് 19 ബാധിതരെ പരിചരിക്കുന്നതിന് വേണ്ടി വൈറ്റൽ എന്ന പേരിൽ ഹൈ പ്രഷർ വെന്റിലേറ്റർ വികസിപ്പിച്ചത് നാസയാണ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയാണ് വൈറ്റൽ എന്ന പേരിൽ ഹൈ പ്രഷർ വെന്റിലേറ്റർ വികസിപ്പിച്ചത്. വൈറ്റലിന്റെ ഫുൾ ഫോം ഒന്ന് നോക്കുക. വെന്റിലേറ്റർ ഇന്റർവെൻഷൻ ടെക്നോളജി ആക്സസിബിൾ ലോക്കലി എന്നുള്ളതാണ് വൈറ്റലിന്റെ ഫുൾ ഫോം. അതെന്താണ്? ഹൈ പ്രഷർ വെന്റിലേറ്റർ ആണ്, വികസിപ്പിച്ചത് നാസയാണ്. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഈ ഗ്രാം സ്വരാജ്. ഈ ഗ്രാം സ്വരാജ് എന്ന് പറയുന്നത് വില്ലേജുകളുടെ നവീകരണം വികസനമൊക്കെ ലക്ഷ്യമാക്കിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ആപ്ലിക്കേഷനാണ്. ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന വിദ്യാദാൻ 2.0 ദേശീയ പരിപാടി മാനവവിഭവശേഷി വികസന മന്ത്രിയായിരുന്ന രമേശ് പൊക്രിയാൽ പ്രകാശനം ചെയ്തു. അപ്പോൾ അതൊന്ന് നോക്കുക. ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന ഒരു പദ്ധതി, ഒരു ദേശീയ പരിപാടിയാണ് വിദ്യാദാൻ 2.0 എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭാരത സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ഏതാണ്? ചെട്ടികുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. അപ്പൊ കുംഭഭരണി കെട്ടുകാഴ്ച ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ചെട്ടികുളങ്ങരയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭാരത സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ ഒരു ഉത്സവമാണ്. ഈയിടെ പ്രായപൂർത്തിയാകാത്തവരെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയ ഗൾഫ് രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര മനസാക്ഷി ദിനമായിട്ട് ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് ഏത് ദിവസമാണ്? ഏപ്രിൽ 5 ആണ്. അപ്പൊ ഓർക്കുക, അന്താരാഷ്ട്ര മനസാക്ഷി ദിനം ഏതാണ്? ഏപ്രിൽ 5. പ്രണയനായകനായ ഋഷി കപൂർ വിടവാങ്ങിയത് 2020 ഏപ്രിലാണ്. അദ്ദേഹത്തിന് മേരാ നാം ജോക്കർ എന്ന സിനിമയിലെ അഭിനയത്തിന് ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയാണ് ശ്രീ
420 എന്നുള്ളത്. 2020 ഏപ്രിൽ അന്തരിച്ച ടോം ആൻഡ് ജെറി സംവിധായകനും നോബൽ ജേതാവുമായ വ്യക്തിയാണ് യൂജിൻ മെറിൻ ഡീച്ച്. അദ്ദേഹത്തിന് ഓസ്കാർ നേടിക്കൊടുത്ത അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ്? മൺട്രോ എന്നുള്ളതാണ്. മൺട്രോ എന്ന അനിമേറ്റഡ് ഷോർട്ട് ഫിലിമിനാണ് യൂജിൻ ഡീച്ചിന് ഓസ്കാർ ലഭിച്ചത്. 2020 ഏപ്രിൽ 7 അന്തരിച്ച മലയാള സിനിമ ഹാസ്യതാരവും നാടക പ്രവർത്തകനുമായ വ്യക്തിയാണ് കലിംഗ ശശി. അതുപോലെ തന്നെ രവിയും വള്ളത്തോളും 2020 ഏപ്രിൽ അന്തരിച്ചു. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫിഫ ആരംഭിച്ച വീഡിയോ ക്യാമ്പയിൻ ഏതാണ്? വി വിൽ വിൻ എന്നുള്ളതാണ്. അപ്പൊ വി വിൽ വിൻ എന്നുള്ളത് ഫിഫ ആരംഭിച്ച ഒരു വീഡിയോ ക്യാമ്പയിനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ്? സൂറിച്ചാണ്. ഫിഫ രൂപീകൃതമായ വർഷം 1904. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി സൈനിക വിഭാഗമായ CISF രൂപീകരിച്ച ആപ്ലിക്കേഷനാണ് ഈ കാര്യാലയ എന്നുള്ളത്. അപ്പൊ CISF ഫുൾ ഫോം എന്താണ്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നുള്ളതാണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് സൈനിക വിഭാഗമായ CISF രൂപീകരിച്ച ഒരു ആപ്ലിക്കേഷനാണ് ഏത്? ഈ കാര്യാലയ എന്നുള്ളത്. വയോധികരെയും രോഗികളെയും സമ്പർക്ക നിയന്ത്രണത്തിലാക്കി ആരോഗ്യമുള്ള യുവാക്കളെ പുറത്തിറങ്ങുവാനും തൊഴിൽ ചെയ്യുവാനും അനുവദിക്കുന്ന രീതിയാണ് റിവേഴ്സ് ക്വാറന്റൈൻ എന്നാണ് ഉള്ളത്. എന്താണ്? വയോധികരെയും രോഗികളെയും സമ്പർക്ക നിയന്ത്രണത്തിലാക്കിയിട്ട് ആരോഗ്യമുള്ള യുവാക്കളെ പുറത്തിറങ്ങുവാനും തൊഴിൽ ചെയ്യുവാനും അനുവദിക്കുന്ന രീതിയാണ് റിവേഴ്സ് ക്വാറന്റൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം അവശ്യ മരുന്നുകൾ എത്തിക്കുന്നതിനായി നടത്തുന്ന ചരക്ക് വിമാനങ്ങളുടെ ഒരു സർവീസ് ആണ് ലൈഫ് ലൈൻ ഉഡാൻ എന്നുള്ളത്. ഇപ്പൊ എന്താണ്? അവശ്യ മരുന്നുകൾ എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച ചരക്ക് വിമാന സർവീസ് ആണ് ലൈഫ് ലൈൻ ഉഡാൻ. അടുത്തത്, ലോക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി. ഇപ്പൊ കേരള പോലീസ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രശാന്തി. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലോക്ഡൌൺ സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമാണേത് നൂർ എന്നുള്ളത്. അപ്പൊ നൂർ എന്ന് പറയുന്ന സൈനിക ഉപഗ്രഹം ഏത് രാജ്യത്തിന്റേതാണ്? ഇറാന്റേതാണ്. ഈ നൂർ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോക്കറ്റ് ആണ് ഖാസദ് എന്നുള്ളത്. അപ്പൊ ഖാസദ് എന്ന് പറയുന്നത് നൂറ് വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോക്കറ്റ് ആണ്. ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമാണ് നൂർ. 2020 30 വർഷം പൂർത്തിയാക്കിയ ദൂരദർശിനിയായ ഹബിൾ ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത് നാസയാണ്. അപ്പൊ ഹബിൾ ടെലിസ്കോപ്പ് ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? എഡ്വിൻ ഹബിളിന്റെ പേരിലാണ്. 30 വർഷം പൂർത്തിയാക്കി, 1990 അത് വിക്ഷേപിക്കുന്നത്. അപ്പൊ അത് 2020 30 വർഷമായി. അപ്പോൾ 2020 30 വർഷം പൂർത്തിയാക്കിയ ദൂരദർശിനിയാണ് ഹബിൾ ടെലിസ്കോപ്പ്. അത് വിക്ഷേപിച്ചത് നാസയാണ്. പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം, അതായത് സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും ഗ്രന്ഥകാരനും ഒക്കെ ആയിരുന്ന പുതുപ്പള്ളി രാഘവന്റെ ഓർമ്മയ്ക്കായിട്ട് നൽകുന്ന പുരസ്കാരമാണ് പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം. അത് ലഭിച്ചത് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരനാണ്. പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം ലഭിച്ചത് ജി സുധാകരൻ. ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.